ഇന്ന് നമ്മൾ ഒരു മീൻകുളം സെറ്റ് ചെയ്യാൻ പോവുകയാണ്. ചിലവ് കുറഞ്ഞ രീതിയിൽ എങ്ങനെ മീൻ കൃഷി തുടങ്ങാം എന്ന എപ്പിസോഡിൻ്റെ രണ്ടാം ഭാഗം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത സുഹൃത്തുക്കൾ സബ്സ്ക്രൈബ് ചെയ്യണേ, ബെൽ ബട്ടൺ അമർത്താനും മറക്കരുതേ. സബ്സ്ക്രൈബ് ചെയ്ത സുഹൃത്തുക്കൾ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യാനും മറക്കരുതേ. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഇതാണ് ഗോപിച്ചേട്ടൻ്റെ വീട്. ഇവിടെയാണ് നമുക്ക് മീൻകുളം സെറ്റ് ചെയ്യേണ്ടത്. മീൻകുളത്തിൽ ഗോപിച്ചേട്ടൻ വെള്ളം നിറച്ചുകൊണ്ടിരിക്കുന്നത് നമുക്ക് കാണാം. ഈ കുളം 3 മീറ്റർ നീളം, 2 മീറ്റർ വീതി, 1.5 മീറ്റർ ഉയരമുള്ളതാണ്. 3 മീറ്റർ മൾട്ടിപ്ലൈഡ് ബൈ 2 മീറ്റർ മൾട്ടിപ്ലൈഡ് ബൈ 1 മീറ്റർ, അതായത് 6 ക്യുബിക് മീറ്റർ. 6 ക്യുബിക് മീറ്ററിനെ 1000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 6000 എന്ന് കിട്ടും. അതായത് ഈ മീൻകുളത്തിൽ 6000 ലിറ്റർ വെള്ളം നിറയ്ക്കാം എന്ന് നമുക്ക് മനസ്സിലാക്കാം. മീൻകുളം സെറ്റ് ചെയ്യാൻ ആദ്യമായി വേണ്ടത് തൊട്ടടുത്തുള്ള പുഴയിലെയോ കുളത്തിലെയോ ജലമാണ്. ഈ സ്രോതസ്സ് തീരെ വിഷാംശമില്ലാതായിരിക്കാൻ ശ്രദ്ധിക്കണം. ഈ ജലത്തിനെ പറയുന്ന പേരാണ് ഇനോക്കുലം. ഈ ജലത്തിൽ കുളത്തിലെ ഡയറ്റംസ് അടങ്ങിയിരിക്കുന്നു. അവ സൂക്ഷ്മജീവികളാകാം, പച്ച നിറത്തിലുള്ള സൂക്ഷ്മജീവജാലകങ്ങളാകാം. ഈ ജലം നമ്മളുടെ മീൻ കൃഷി നടത്താനിരിക്കുന്ന കുളത്തിൽ മിക്സ് ചെയ്യുമ്പോൾ കുളത്തിലെ ആവാസ വ്യവസ്ഥ നമ്മുടെ മീൻകുളത്തിലും എത്തിച്ചേരുന്നു. മീൻകുളം സെറ്റ് ചെയ്യാൻ രണ്ടാമതായി വേണ്ടത് ഡോളമൈറ്റാണ്. ശുദ്ധമായ ഡോളമൈറ്റ് 1000 ലിറ്റർ ജലത്തിന് 100 ഗ്രാം എന്ന രീതിയിൽ ജലത്തിൽ കലക്കി മീൻകുളത്തിൽ ഒഴിക്കുകയാണ് വേണ്ടത്. ഗോപിച്ചേട്ടൻ്റെ മീൻകുളം 6000 ലിറ്റർ വെള്ളം കൊള്ളുന്നതിനാൽ 600 ഗ്രാം ഡോളമൈറ്റാണ് കലക്കി ഒഴിക്കേണ്ടത്. മീൻകുളം സെറ്റ് ചെയ്യാൻ മൂന്നാമതായി വേണ്ടത് ചാണകം, അതായത് കൗഡങ് ആണ്. ശുദ്ധമായ പശുവിൻ ചാണകം ആണ് ഉത്തമം. 1000 ലിറ്റർ ജലത്തിന് 500 ഗ്രാം എന്ന രീതിയിൽ ജലത്തിൽ കലക്കി മീൻകുളത്തിൽ ഒഴിക്കുകയാണ് വേണ്ടത്. 6000 ലിറ്റർ ജലത്തിന് 3 കിലോഗ്രാം ചാണകമാണ് കലക്കി ഒഴിക്കേണ്ടത്. ചാണകം കലക്കിയതിനു ശേഷം മീൻകുളത്തിൽ മിക്സ് ചെയ്യേണ്ടത് നമ്മൾ കുളത്തിൽ നിന്നും കൊണ്ടുവന്ന ജലം, അതായത് ഇനോക്കുലം ആകുന്നു. ഈ ജലത്തിൽ 1000 ലിറ്റർ വെള്ളത്തിന് 1 ml എന്ന കണക്കിൽ 6000 ലിറ്റർ ജലത്തിന് 6 ml ന്യൂ ആൽഗി ചേർക്കേണ്ടതുണ്ട്. ന്യൂ ആൽഗി ഡയറ്റംസിന് വേണ്ട ഒരു ന്യൂട്രിയൻ്റ് ആണ്. ഇത് ഒരു പേറ്റൻറ്റഡ് പ്രോഡക്റ്റാണ്. ഓരോ 15 ദിവസം കൂടുമ്പോഴും ന്യൂ ആൽഗി 1000 ലിറ്ററിന് 1 ml എന്ന കണക്കിൽ വെള്ളത്തിൽ മിക്സ് ചെയ്ത് മീൻകുളത്തിലെ വെള്ളത്തിൽ മിക്സ് ചെയ്യേണ്ടതുണ്ട്. ന്യൂ ആൽഗിയെക്കുറിച്ച് ഒരു സെപ്പറേറ്റ് വീഡിയോ തന്നെ അടുത്ത് തന്നെ സുഹൃത്തുക്കൾക്കായി അവതരിപ്പിക്കുന്നുണ്ട്. ഡയറ്റം ഫിഷ് ഫാമിംഗ് മെത്തേഡ് അനുസരിച്ച് മീൻകുളം സെറ്റ് ചെയ്യാൻ നമുക്ക് വേണ്ടത് ന്യൂ ആൽഗി, ഇനോക്കുലം അതായത് കുളത്തിലെ ജലം, ഡോളമൈറ്റ്, ചാണകം എന്നിവയാണ്. ഇവ മൂന്നും മീൻകുളത്തിലെ ജലത്തിൽ മിക്സ് ചെയ്ത് 10 ദിവസം കഴിയുമ്പോൾ നമുക്ക് pH തുടങ്ങിയ പാരാമീറ്റേഴ്സ് ചെക്ക് ചെയ്യേണ്ടതുണ്ട്. മീൻകുളം ഇനിഷ്യലി എങ്ങനെയാണ് സെറ്റ് ചെയ്യേണ്ടത് എന്ന് നമുക്ക് മനസ്സിലായില്ല. അപ്പോൾ സുഹൃത്തുക്കളെ, മീൻകുളത്തിലേക്ക് നമുക്ക് 10 ദിവസം കഴിഞ്ഞു വരാം. അന്ന് നമുക്ക് pH, അമോണിയ തുടങ്ങിയ പാരാമീറ്റേഴ്സ് ചെക്ക് ചെയ്യാം. ഈ പാരാമീറ്റേഴ്സ് എല്ലാം ശരിയാണെങ്കിൽ നമുക്ക് അന്ന് തന്നെ കുളത്തിൽ മീൻ കുഞ്ഞുങ്ങളെ നിക്ഷേപിക്കാം.